Thank <laughs> ചിൽഡ്രൻ കെമിസ്ട്രിയുടെ ബയോമോളിക്കൂൾസ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ ക്ലാസ്സിലെ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾ നോക്കിയോ നമ്മൾ ഏത് ടോപ്പിക്കാണ് എടുത്തത് ബയോമോളിക്കൂളായ കാർബോഹൈഡ്രേറ്റിലെ മോണോസാക്കറൈഡിലെ ഗ്ലൂക്കോസ് എന്ന എക്സാമ്പിളാണ് എക്സ്പ്ലെയിൻ ചെയ്തത് ഗ്ലൂക്കോസിൻ്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ് എല്ലാം പറഞ്ഞു അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിനകത്ത് നമ്മൾ പറഞ്ഞത് ഗ്ലൂക്കോസിനൊരു ലീനിയർ സ്ട്രക്ചർ വീണ്ടും ഒരു സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തു സൈക്ലിക് സ്ട്രക്ചറും ഗ്ലൂക്കോസിനും ഫോം ചെയ്തു ദൻ കുറച്ച് അസൈൻമെൻറ്സ് തന്നിരുന്നു ക്വസ്റ്റ്യൻസ് അത് ഒന്ന് നോക്കിയിട്ടുണ്ടാവും ഞാൻ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു അസൈൻമെൻറ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് വൺ നെയിം ദ സ്വീറ്റസ്റ്റ് ഷുഗർ നമ്മൾ ഈ പറഞ്ഞതിൽ സ്വീറ്റസ്റ്റ് ഷുഗർ എന്ന് പറയുന്നത് ഫ്രക്ടോസ് ഓക്കെ സെക്കൻഡ് വൺ വട്ട് ഈസ് എ ട്രയോസ് ടെട്രോസ് ആൻഡ് പെൻറ്റോസ് നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് ഒരു ഹെക്സോസ് പറഞ്ഞു എന്താണ് ഹെക്സോസ് സിക്സ് കാർബണായിട്ടുള്ള ഷുഗറാണ് ഹെക്സോസ് അപ്പോൾ ട്രയോസ് എന്തായിരിക്കും ത്രീ കാർബണാറ്റമുള്ള ഷുഗർ ടെട്രോസ് ഫോർ ആറ്റം ഷുഗർ പെൻഡോസ് ഫൈവ് കാർബണേറ്റമുള്ള ഷുഗർ ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ഹൗ കാൻ യു എക്സ്പ്ലെയിൻ ഗ്ലൂക്കോസ് പെൻഡാസറ്റേറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ആൻ ആൾട്ടിഹൈഡിക് ഗ്രൂപ്പ് ആൾട്ടിഹൈഡിക് ഗ്രൂപ്പ് അതിൽ ഇല്ലായെന്നെങ്ങനെ പറയാം ഇറ്റ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിൽ അമീൻ ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ സൂക്രോസ് ആൻഡ് ഫ്രക്ടോസ് ആർ സോളുബിൾ ഇൻ വാട്ടർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് സോളുബിൾ ഇൻ വാട്ടർ ബട്ട് ബെൻസിൻ സൈക്ലോഹെക്സൈൻ ആർ നോട്ട് വട്ട് ഈസ് ദ റീസൺ എന്താണ് സൂക്രോസ് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഇതിലെല്ലാം ഓ എച്ച് ഗ്രൂപ്പ് ഉണ്ട് സോ ദൻ ഫോം ഹൈഡ്രജൻ ബോൺസ് വിത്ത് വാട്ടർ സോ ദർ ഹൈലി സോളുബിൾ ഇൻ വാട്ടർ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ മോണോസാക്കറൈഡാണ് ഫ്രൂട്ട്സിൽ വളരെ കൂടുതൽ കാണുന്ന ഫ്രക്ടോസ് എന്ന ഷുഗർ ഫ്രൂട്ട് ഷുഗർ അല്ലെങ്കിൽ ഫ്രക്ടോസ് ഫോമിൽ എന്താണ് സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് സ്ട്രക്ചറിലേക്ക് പോകാൻ എന്താണ് അതിൻ്റെ ലീനിയർ സ്ട്രക്ചർ സിക്സ് ആറ്റം ഒരു ചെയിനിൽ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ കീറ്റോൺ ഗ്രൂപ്പ് റിമൈനിങ് കാർബൺ ആറ്റങ്ങളിൽ ഒ എച്ച് ഗ്രൂപ്പ് ഓക്കെ അപ്പോൾ സിക്സ് ആറ്റവും കീറ്റോ ഗ്രൂപ്പ് ഉള്ളത് കാരണം ഇറ്റ് ഈസ് കോൾഡ് കീറ്റോ ഹെക്സോസ് ഗ്ലൂക്കോസിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ ഒരു ഷിഫ്റ്റിംഗ് നടക്കാം എന്തുകൊണ്ടാണ് ആ ഷിഫ്റ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നത് കീറ്റോ കീറ്റോഗ്രൂപ്പിൻ്റെയും ഹൈഡ്രോക്സി ഗ്രൂപ്പിൻ്റെയും റിയാക്ഷൻസ് ഫ്രക്ടോസ് തരും പക്ഷെ ചില റിയാക്ഷൻസ് തരുന്നില്ല അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇവിടെ ഏതോ ഒരു ഷിഫ്റ്റിംഗ് വരുന്നു എന്താണ് ഇവിടെ നടക്കുന്ന ഷിഫ്റ്റിംഗ് ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിലെ ഒ എച്ചിലെ എച്ച് ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിലെ ഒ എച്ചിൽ എച്ച് സെക്കൻഡ് കാർബൺ ആറ്റത്തിലെ സി ഡബിൾ ബോണ്ട് ഓയിലെ ഓയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു അപ്പോൾ ആ സെക്കൻഡ് കാർബൺ ആറ്റത്തിലെ ഡബിൾ ബോണ്ട് ഓ എന്താവും സിംഗിൾ ബോണ്ട് ഒ എച്ച് അതിലിന് എന്ത് ഗ്രൂപ്പാണ് ഉള്ളത് നേരത്തെ സി എച്ച് ടു ഒ എച്ച് അപ്പം നമുക്ക് എഗെയിൻ ഗ്ലൂക്കോസ് പറഞ്ഞ പോലെ രണ്ട് ഐസോമേഴ്സ് പറയാം എന്തൊക്കെയാണ് ഗ്ലൂക്കോസിൻ്റെ ഐസോമേഴ്സ് പറഞ്ഞത് ആൽഫ ബീറ്റ ഇവിടെയും നമുക്ക് രണ്ട് ഐസോമേഴ്സ് പറയാം ആ ഐസോമസിന് പറയുന്ന പേരാണ് അനോമേഴ്സ് ഫ്രക്ടോസിൻ്റെ അനോമേഴ്സ് ആൽഫ ഫ്രക്ടോസും ബീറ്റ ഫ്രക്ടോസും ഇനി ഈ ഷിഫ്റ്റിംഗ് നടക്കുമ്പോൾ അവിടെ ഒരു റിംഗ് ഫോം ചെയ്യുന്നു ആർക്കൊക്കെ ഇടയ്ക്കാണ് റിങ് സെക്കൻഡ് കാർബണിനും ഫിഫ്ത്ത് കാർബണിനും ഇടയ്ക്ക് ഒരു റിംഗ് അപ്പിയർ ചെയ്യുന്നു ആ റിംഗ് എത്ര മെമ്പേർഡ് റിംഗ് ആണ് ഫൈവ് മെമ്പേർ റിംഗ് ഗ്ലൂക്കോസിൻ്റെ കേസിലോ സിക്സ് മെമ്പേർഡ് റിംഗ് ആയിരുന്നു ഇവിടെ ഒരു ഫൈവ് മെമ്പേർ റിംഗ് ആ ഫൈവ് മെമ്പേർഡ് റിങ്ങിലെ നാല് ആറ്റംസ് കാർബൺ ഒരു ആറ്റം ഓക്സിജൻ ഇറ്റ് ഈസ് എ ഹെട്രോസൈക്ലിക് ഓർഗാനിക് കോമ്പൗണ്ടാണ് നെയ്മ് ഫ്യൂറാൻ സോ ഫ്രക്ടോസ് നമുക്ക് കൊടുക്കാവുന്ന പേര് ആൽഫ ഡി ഫ്രക്റ്റോഫ്യൂറനോസ് ബീറ്റ ഡി ഫ്രക്റ്റോഫ്യൂറനോസ് നിങ്ങൾ ശ്രദ്ധിക്കുക അതിനകത്തൊരു മൈനസ് കാണിച്ചിട്ടുണ്ട് ദാറ്റ് റെപ്രസെൻറ് ലീവോ റൊട്ടേറ്ററി ഇത് ഹാവോർത്ത് എന്ന സയന്റിസ്റ്റ് ഈ സൈക്ലിക് ഫോമിൽ തന്നെ കാണിച്ചു ആ ഓക്സിജൻ ആറ്റം ശ്രദ്ധിക്കുക അതിൻ്റെ റൈറ്റ് സൈഡിലെ കാർബൺ ആറ്റം അത് സെക്കൻഡ് കാർബൺ ആണ് ആ റൈറ്റ് സൈഡ് ആ പോയിൻറ്റിലെ ആറ്റം സെക്കൻഡ് ആ കാർബണറ്റത്തിലെ ഒ എച്ച് ഗ്രൂപ്പ് താഴെ വരികയാണെങ്കിൽ ആൽഫ ഐസോമർ ഒ എച്ച് ഗ്രൂപ്പ് മുകളിൽ വരികയാണെങ്കിൽ ബീറ്റ ഐസോമർ അപ്പം ഏതൊക്കെയാണ് ഫ്രക്റ്റോസിൻ്റെ അനോമേഴ്സ് ആൽഫ ഡി ഫ്രക്ടോഫ്യൂറനോസ് ബീറ്റ ഡി ഫ്രക്ടോ ഫ്യൂറനോസും ഫ്രക്ടോസും ഗ്ലൂക്കോസും ഐസോമസാണ് ഓക്കെ അപ്പം നമ്മുടെ അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം ഏതാണ് ഒലിഗോ സാക്രൈറ്റ്സ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഒലിഗോ എ ഫ്യൂ എന്നാണ് അതിനർത്ഥം അപ്പോൾ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഏതാണ്ട് ടു റ്റു ടെൻ മോണോസാക്രൈറ്റ്സ് തരുന്നവർക്ക് പറയുന്ന പേരാണ് ഒലിഗോ സാക്രൈറ്റ്സ് അതിനകത്ത് ടു യൂണിറ്റ്സ് തരികയാണെങ്കിൽ ദേ ആർ കോൾഡ് ഡൈസാക്റൈറ്റ്സ് ത്രീ തരികയാണെങ്കിൽ ട്രൈസാക്രൈറ്റ്സ് എക്സെട്രാ നമുക്ക് പഠിക്കാനുള്ളത് ഡൈസാക്രൈറ്റ്സ് ആണ് ഡൈസാക്രൈറ്റ്സിന് നമുക്ക് മൂന്ന് എക്സാമ്പിൾസ് ഉണ്ട് സൂക്രോസ് മാൾട്ടോസ് ലാറ്റോസ് നമുക്കിത് ഓരോന്നിൻ്റെ ഹൈഡ്രോളിസിസ് പ്രോഡക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം സൂക്രോസ് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ യു വിൽ ഗെറ്റ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് സൂക്രോസിന് പറയുന്ന പേര് കെയ്ൻ ഷുഗർ സെക്കൻഡ് വൺ മാൾട്ടോസ് ഹൈഡ്രോളിസ് നടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും ഗ്ലൂക്കോസ് ആൻഡ് അനദർ ഗ്ലൂക്കോസ് മാൾട്ട് ഷുഗർ എന്ന് പറയും അപ്പോൾ ലാക്ടോസ് ഹൈഡ്രോളിസ് നടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് ഒരു യൂണിറ്റ് ഗ്ലൂക്കോസും ഗാലക്ടോസും കിട്ടുന്നു ഇത് മിൽക്കിൽ കാണുന്ന ഷുഗറാണ് ഇറ്റ് ഈസ് കോൾഡ് മിൽക്ക് ഷുഗർ ഹൈഡ്രോളിസ് നടത്തുമ്പോൾ രണ്ട് യൂണിറ്റ് ഇവർ തരുന്നത് കൊണ്ടാണ് ദീസ് ആർ കോൾഡ് ഡൈസാക്കറൈറ്റ്സ് ഇനി ഇതിനകത്ത് ബോണ്ടിങ് എന്താണെന്ന് നോക്കാം നമുക്ക് മാൾട്ടോസ് എക്സാമ്പിൾ എടുക്കാം മാൾട്ടോസിനകത്ത് ആരൊക്കെയാണ് കമ്പയിൻ ചെയ്തത് രണ്ട് ഗ്ലൂക്കോസ് യൂണിറ്റ് നമ്മൾ ഗ്ലൂക്കോസിൻ്റെ ഹാവോർത്ത് റെപ്രസെൻറ്റേഷൻ നോക്കുകയാണ് ഒരു സൈക്ലിക് സ്ട്രക്ചർ ആണ് അതിനകത്ത് ഓക്സിജൻ്റെ റൈറ്റ് സൈഡിലെ കാർബണിലെ ഒ എച്ച് ആ കാർബണാണ് ഫസ്റ്റ് കാർബൺ അതിലെ ഒ എച്ച് ഗ്രൂപ്പും സെക്കൻഡ് ഗ്ലൂക്കോസ് യൂണിറ്റിലെ ഫോർത്ത് കാർബണിലെ ഒ എച്ച് ഗ്രൂപ്പും അത് നമ്മുടെ റിയാക്ഷനകത്ത് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് രണ്ട് ഒ എച്ച് ഗ്രൂപ്പ് ആദ്യത്തെ ഗ്ലൂക്കോസിലെ ഫസ്റ്റ് കാർബണറ്റത്തിൽ ഓഴിച്ചും സെക്കൻഡ് ഗ്ലൂക്കോസിലെ ഫോർത്ത് കാർബണാറ്റത്തിൽ ഓഴിച്ചും രണ്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എ മോളിക്യൂൾ ഓഫ് വാട്ടർ ഈസ് എലിമിനേറ്റഡ് അപ്പോൾ രണ്ട് ഗ്ലൂക്കോസ് യൂണിറ്റ് തമ്മിൽ ഇപ്പോൾ എന്ത് ലിങ്ക് ചെയ്യും ഒരു ഓക്സിജൻ ആറ്റം ഓക്കെ ദാറ്റ് ലിങ്കേജ് ഈസ് കോൾഡ് ബൈ ദ നെയിം ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് അല്ലെങ്കിൽ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഈ ബോണ്ടാണ് എവിടെയൊക്കെ കാണുന്നത് ഒലിഗോസാക്റൈഡ്സിലും പോളിസാക്റൈഡ്സിലും കാണുന്ന ലിങ്കേജ് ആണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ മൂന്നെണ്ണത്തിൽ ലിങ്കേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം സൂക്രോസില് ആരൊക്കെയാണ് ചേരുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും സി വൺ ഫസ്റ്റ് കാർബൺ ഓഫ് ഗ്ലൂക്കോസിനും സെക്കൻഡ് കാർബൺ ഓഫ് ഫ്രക്ടോസിനും ഇടയ്ക്കാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് മാൾട്ടോസിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് കാർബൺ ഓഫ് വൺ ഗ്ലൂക്കോസ് ആൻഡ് ഫോർത്ത് കാർബൺ ഓഫ് സെക്കൻഡ് ഗ്ലൂക്കോസിന് ഇടയ്ക്കാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ലാക്ടോസിൽ സി വൺ ഓഫ് ഗാലക്ടോസും സി ഫോർ ഓഫ് ഗ്ലൂക്കോസിനും ഇടയ്ക്കാണ് ലിങ്കേജ് വരുന്നത് ഈ ലിങ്കേജസ് തന്നെയാണ് പോളിസാക്രൈറ്റ്സിലും കാണുന്നത് എല്ലാ ഡൈസാക്രൈറ്റ്സിലും പോളിസാക്രൈറ്റ്സിലും കാണുന്ന ലിങ്കേജ് എന്ന് പറയുന്നത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജസ് ഓക്കെ ദെൻ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് നോക്കാം നമ്മൾ സൂക്രോസ് എടുക്കുകയാണ് സൂക്രോസ് ഹൈഡ്രോളിസിസ് നടത്തുന്നു ഹൈഡ്രോളിസ് നടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഓക്കെ ഇതിനകത്ത് നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇവർക്കകത്തെല്ലാം എസിമെട്രിക് കാർബൺ ആറ്റംസ് ഉണ്ട് സോ ഷോ ഓപ്റ്റിക്കൽ ഐസോമെറസ് ഓപ്റ്റിക്കൽ ഐസോമെറസിൻ്റെ രണ്ട് ഫോംസാണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും ലീവോ റൊട്ടേറ്ററി സൂക്രോസ് എന്ന് പറയുന്നത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ് അതിൻ്റെ വാല്യൂ സിക്സ്റ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് ആ റൊട്ടേഷൻ്റെ വാല്യൂ കിട്ടുന്ന പ്രോഡക്റ്റിനകത്ത് ആരൊക്കെയാണ് പ്രോഡക്റ്റ് ഗ്ലൂക്കോസും ഫ്രക്ടോസും അതിനകത്ത് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഡെക്സ്ട്രോറൊട്ടേറ്ററി വാല്യൂ ഫിഫ്റ്റി ടു പോയിൻ്റ് ഫൈവ് വൈൽ ഫ്രാക്ടോസ് ഈസ് ലീവോറൊട്ടേറ്ററി വാല്യൂ നയൻറ്റി ടു പോയിൻ്റ് ഫൈവ് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ എടുത്ത ഡെക്സ്ട്രോ റൊട്ടേറ്ററി സ്രൂക്രോസ് ആഫ്റ്റർ ഹൈഡ്രോളിസിസ് ലീവോ റൊട്ടേറ്ററി പ്രോഡക്റ്റ് പ്രോഡക്റ്റാവുന്നത് കാരണം ആ ലീവോ റൊട്ടേറ്ററി ഫ്രക്ടോസിൻ്റെ വാല്യൂ ആണ് കൂടുതൽ അത് കാരണം ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ് ഈസ് കോൾഡ് ബൈ ദ നെയ്മ് ഇൻവേർഷൻ ഓഫ് കെയ്ൻ ഷുഗർ ഇൻവേർഷൻ വേർഡ് വരാൻ കാരണം ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഈസ് കൺവേർട്ടഡ് ടു ലീവോ റൊട്ടേറ്ററി ഓക്കേ ആ കിട്ടുന്ന പ്രോഡക്റ്റിന് പറയുന്ന പേര് ഇൻവേർട്ട് ഷുഗർ അപ്പോൾ എന്താണ് ഇൻവേർഷൻ ഓഫ് കെയ്ൻ ഷുഗർ Sucrose is dextrorotatory. On hydrolysis, it gives a mixture of dextrorotatory glucose and levo levorotatory fructose. The value of levo rotation of fructose is greater than dextrorotation of glucose. So, the product is levorotatory. Thus, a change from dextro to levo plus to minus occurs സോ ദ ഹൈഡ്രോളിസിസ് ഇസ് കോൾഡ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് കോൾഡ് ഇൻവേർട്ട് ഷുഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്താണ് ഇൻവേർഷൻ എന്താണ് ഇൻവേർട്ട് ഷുഗർ ഓക്കെ ഇത്രയാണ് നമുക്ക് ഡൈസാക്രേറ്റ്സിനകത്ത് പഠിക്കാനുള്ളത് മൂന്ന് ഡൈസാക്രേറ്റ്സ് സൂക്രോസ് ലാക്ടോസ് മാൾട്ടോസ് സൂക്രോസിനകത്ത് ഇൻവേർഷൻ ഓഫ് കെയ്ൻ ഷുഗറും കൂടെ നോക്കിക്കൊള്ളുക ഓക്കെ നമ്മുടെ മൂന്നാമത്തെ കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷനകത്ത് വരുന്നതാണ് പോളിസാക്രൈറ്റ്സ് പോളിസാക്രൈറ്റ്സ് എന്താണ് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ലാർജ് നമ്പർ ഓഫ് മോണോസാക്രൈറ്റ്സ് തരുന്നവർക്ക് പറയുന്ന പേരാണ് പോളിസാക്രൈറ്റ്സ് ആ വേർഡ് തന്നെ അറിയാം പോളി ലാർജ് നമ്പർ ഓഫ് മോണോസാക്രൈഡ് യൂണിറ്റ്സ് ആർ ഫോംഡ് വെൻ ദേ ആർ ഹൈഡ്രോളൈസ്ഡ് അതിനകത്ത് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് സ്റ്റാർച്ച് സെല്ലുലോസ് ഗ്ലൈക്കോജൻ നിങ്ങൾക്കറിയാം ഇവരൊന്നും തന്നെ വലിയ സ്വീറ്റ് ടേസ്റ്റ് അല്ല അതുകൊണ്ട് ദേ ആർ കോൾഡ് നോൺ ഷുഗേഴ്സ് എന്നും പറയാം നേരത്തെ നമ്മൾ കണ്ടതെല്ലാം സ്വീറ്റ് ആണ് സോ ദേ ആർ കോൾഡ് ഷുഗേഴ്സ് ഓക്കെ നമുക്കിനി ഓരോ പോളിസാക്രേഡ് ആയിട്ട് നോക്കാം ഫസ്റ്റ് വൺ സ്റ്റാർച്ച് നിങ്ങൾ ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും സ്റ്റാർച്ച് ഫുഡ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ് പൊട്ടറ്റോ റൈസ് ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് സ്റ്റാർച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ സ്റ്റാർച്ചിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഒരു പോളിസാക്രൈഡ് ആണ് അപ്പോൾ ഇഷ്ടംപോലെ മോണോസാക്രൈഡ്സ് ആണ് ചേരുന്നത് ഇവിടെ ചേരുന്ന മോണോസാക്രൈഡ് ഏതാണ് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് എങ്ങനെ കമ്പൈൻ ചെയ്യുന്നു നമ്മൾ മാൾട്ടോസി കണ്ടു രണ്ട് ഗ്ലൂക്കോസ് യൂണിറ്റ് ചേരുകയാണ് സ്റ്റാർച്ചിൻ്റെ രണ്ട് കമ്പോണൻ്റ് ആണ് അമൈലോസ് ആൻഡ് അമൈലോപെറ്റിൻ അമൈലോസ് എന്ന് പറഞ്ഞാൽ അൺബ്രാഞ്ച്ഡ് പോളിമർ ഓഫ് ഗ്ലൂക്കോസ്

സെല്ലുലോസിനകത്ത് കാണുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് തന്നെയാണ് പക്ഷെ അവിടെ കമ്പൈൻ ചെയ്യുന്ന ഗ്ലൂക്കോസ് ബീറ്റ ഡി ഗ്ലൂക്കോസ് സ്റ്റാർച്ചിലാണെങ്കിൽ ആൽഫ ഡി ഗ്ലൂക്കോസ് ക്ലൈക്കോസിഡിക് ലിങ്കേജസ് അപ്പിയറയും ബിറ്റ്വീൻ സി വൺ ആൻഡ് സി ഫോർ കാർബണൈറ്റം അപ്പം എന്താണ് സെല്ലോസ് മെയിൻ കോൺസ്റ്റിറ്റുവൻറ്റ് ഓഫ് സെൽ സെൽവോൾ ഓഫ് പ്ലാന്റ്സ് ഇറ്റ് ഈസ് കമ്പോസ്റ്റ് ഓഫ് ബീറ്റ ഡി ഗ്ലൂക്കോസ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജസ് എപ്പിയർ ബിറ്റ്വീൻ സി വൺ ആൻഡ് സി ഫോർ കാർബൺ ഐറ്റംസ് ഓക്കെ ദെൻ നെക്സ്റ്റ് പോളിസാക്രൈഡ് ഏതാണ് ഗ്ലൈക്കോജൻ ഗ്ലൈക്കോജൻ എന്താണ് സ്റ്റോറേജ് പോളിസാക്രൈഡ് ഇൻ അനിമൽസ് ആണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് പോളിസാക്രൈഡ് ഇൻ അനിമൽസ് ഇതിൻ്റെ സ്ട്രക്ചർ നോക്ക നോക്കുകയാണെങ്കിൽ അമൈലോപെക്റ്റിൻ അമേലോപെക്റ്റിൻ ഏതായിരുന്നു സ്റ്റാർച്ചിനകത്തെ ഒരു കമ്പോണൻ്റ് ആയിരുന്നു അമേലോപെക്റ്റിൻ അമേലോപെക്റ്റിന് സിമിലറാണ് ഇതിനകത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് കാരണം നമ്മൾ നമ്മളെന്തും പേര് പറയാം ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആനിമൽ സ്റ്റാർച്ച് ഓക്കെ അപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നു ആ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിൽ ഡൈജഷൻ കഴിഞ്ഞ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എല്ലാം ബോഡിയിൽ സ്റ്റോർ ചെയ്യും ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോ ച സ്റ്റോറേജ് എന്ന് നമ്മൾ പറയാൻ കാരണം ഇത് സ്റ്റോർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ലിവർ മസിൽസിൽ ബ്രെയിനിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത് ഇനി എപ്പോൾ നമുക്ക് എനർജി വേണോ അപ്പോൾ എന്ത് ചെയ്യുന്നു ദിസ് ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫംഗ്ഷൻ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഫങ്ഷൻസ് ഫസ്റ്റ് വൺ നമുക്ക് ഫ്യുവൽ അതായത് എനർജി സപ്ലയേഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്സ് ബയോഫ്യുവൽ ബയോളജിക്കലായിട്ട് എല്ലാ ആക്ടിവിറ്റീസിനും എനർജി തരുന്ന ഒരു ബയോമോളിക്യൂൾ ആണ് കാർബോഹൈഡ്രേറ്റ് സെക്കൻഡ് വൺ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് പോളിസാക്കറൈഡ് ഇൻ ആനിമൽസ് ദെൻ സ്റ്റാർച്ച് സ്റ്റോറേജ് പോളിസാക്കറൈഡ് ഇൻ പ്ലാന്റ്സ് സെലുലോസ് മെയിൻ കോൺസ്റ്റിറ്റുവൻറ്റ് ഓഫ് സെൽ വോൾ ഇൻ പ്ലാന്റ്സ് രണ്ടാമത്തെ ബയോമോളിക്യൂൾ ഏതാണെന്ന് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള ഒരു ബയോ മോളിക്യൂൾ ആണ് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡായ ഫിഷ് മീറ്റ് മിൽക്ക് സീരിയൽസ് ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ഒരു ബയോ മോളിക്യൂൾ ദാറ്റ് ഈസ് പ്രോട്ടീൻ ഓക്കെ ഈ പ്രോട്ടീൻ എന്ന വേഡ് വന്നത് എവിടെ നിന്നാണ് പ്രോട്ടിയോസ് എന്ന വേഡ് എന്നാണ് പ്രോട്ടിയോസ് എന്ന വേർഡിനർത്ഥം പ്രൈമറി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രൈം ഇമ്പോർട്ടൻസ് പ്രോട്ടീൻ എന്ത് കൊണ്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത് പ്രോട്ടീൻസ് ആർ മേഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ് പേരും തന്നെ അറിയാം അമിനോ ആസിഡ്സ് എന്താണ് അമിനോ ഗ്രൂപ്പ് എൻ എച്ച് ടു എന്താണ് ആസിഡ് ഗ്രൂപ്പ് സി ഒ ഒ എച്ച് നിങ്ങൾ ആ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചേ സെൻട്രൽ ഒരു കാർബൺ അതിൽ ഒരു ഹൈഡ്രജൻ ഒരു സൈഡിൽ എൻ എച്ച് ടു അടുത്ത സൈഡിൽ സി ഒ ഒ എച്ച് ആ കാർബണിൽ ഒരു ആർ ഗ്രൂപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ആർ ഗ്രൂപ്പ് ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പ്സ് ആകാം ഈ ഗ്രൂപ്പ്സ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആകുന്ന കാരണം നമുക്ക് ഏതാണ്ട് ഒരു ട്വൻറ്റി ഡിഫറെൻറ്റ് അമിനോ ആസിഡ്സ് അറിയാം എക്സാമ്പിൾസ് ഒന്ന് രണ്ടെണ്ണം അറിഞ്ഞിരിക്കുക ഗ്ലൈസിൻ ആസ്പാർട്ടിക് ആസിഡ് ലൈസിൻ ഈ സെൻട്രൽ കാർബൺ ആറ്റത്തിലെ രണ്ട് ആറ്റവും അതായത് ഒരു ഹെച്ചാണ് അടുത്തത് ആറിന് പകരം ആണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ആ സിംപ്ലസ്റ്റ് അമിനോ ആസിഡാണ് ഗ്ലൈസീൻ അപ്പോൾ ഗ്ലൈസീൻ്റെ ഫോമിൽ നോക്കുക സെൻട്രൽ കാർബൺ രണ്ടായിട്ടം ഹൈഡ്രജൻ എഗെയിൻ വൺ എൻ എച്ച് ടൂ ഗ്രൂപ്പ് വൺ സി ഒ എച്ച് ഗ്രൂപ്പ് എൻ എച്ച് റ്റു ഗ്രൂപ്പ് റൈറ്റ് സൈഡിൽ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ഡി ഗ്ലൈസിൻ ലെഫ്റ്റ് സൈഡ് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് എൽ ഗ്ലൈസിൻ അതൊരു കോൺഫിഗറേഷൻ റെപ്രസെൻറ്റേഷൻ വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡാണ് ഗ്ലൈസീൻ ഓക്കെ ഇപ്പം നമ്മൾ ഈ കണ്ട ഗ്ലൈസീനിനകത്ത് ഒരു അമിനോ ഗ്രൂപ്പും ഒരു ആസിഡ് ഗ്രൂപ്പ് അത് കാരണം ഇറ്റ് ഈസ് കോൾഡ് ന്യൂട്രൽ അമിനോ ആസിഡ് പക്ഷെ ചില അമിനോ ആസിഡിനകത്ത് അസിഡിക് ഗ്രൂപ്പ് കൂടുതലായിരിക്കും സോ ആർ കോൾ അസിഡിക് അമിനോ ആസിഡ് ചിലതിനകത്ത് ബേസിക് ഗ്രൂപ്പ് കൂടുതലായിരിക്കും സോ ആർ കോൾ ബേസിക് അമിനോ ആസിഡ്സ് അപ്പോൾ അമിനോ ഗ്രൂപ്പിൻ്റെയും അസിഡിക് ഗ്രൂപ്പിൻ്റെയും ബേസിസിൽ നമുക്ക് ത്രീ ടൈപ്സ് പറയാം ന്യൂട്രൽ അമിനോ ആസിഡ് അസിഡിക് അമിനോ ആസിഡ്സ് ബേസിക് അമിനോ ആസിഡ്സ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് ചില അമിനോ ആസിഡ്സ് കിട്ടുന്നുണ്ട് നമ്മൾക്ക് എൻടേക്ക് ചെയ്യുന്ന ഫുഡിൽ നിന്നും കിട്ടുന്ന അമിനോ ആസിഡ്സിന് പറയുന്ന പേരാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഒരു എക്സാമ്പിൾ വെലൈൻ അതേസമയം ചില അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡിയിൽ തന്നെ സിന്തസൈസും ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ ഗ്ലൈസിൻ ദ ആർ കോൾഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമ്മുടെ അമിനോ ആസിഡ് ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചേ അതിനകത്ത് എന്തൊക്കെ ഗ്രൂപ്പാണുള്ളത് എൻ എച്ച് ടു ഗ്രൂപ്പും സി ഒ ഒ എച്ച് ഗ്രൂപ്പും എന്താണ് ഒരു ആസിഡ് ഗ്രൂപ്പിന്റെ പ്രത്യേകത നിങ്ങൾ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ കേൾക്കുന്നതാണ് ആസിഡ് ഗ്രൂപ്പ് എന്താണ് എച്ച് പ്ലസ് കൊടുക്കുന്ന കോമ്പൗണ്ട്സ് ആണ് അപ്പോൾ ആ സി ഓ എച്ചിലെ എച്ച് പ്ലസ് ഡൊണേറ്റ് ചെയ്യാം ആ എച്ച് പ്ലസ് എൻ എച്ച് ടു അക്സെപ്റ്റ് ചെയ്താൽ എൻ എച്ച് ടുവിൻ്റെ പ്രത്യേകത എന്താണ് ഇറ്റ് ഈസ് എ ബേസിക് ഗ്രൂപ്പ് ഇതെല്ലാം നിങ്ങൾ തൊട്ട് മുന്നേ ഓർഗാനിക്കിൽ പഠിച്ചു അമീൻസ് എന്ന ഓർഗാനിക്കിനകത്ത് അമിനോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക് ക്യാരക്ടറുള്ള ഗ്രൂപ്പാണ് അപ്പോൾ ആ എൻ എച്ച് ടു ഗ്രൂപ്പ് എച്ച് പ്ലസ്സിനെ അക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ അമിനോ ആസിഡ് ഇപ്പം ഒരു സ്ട്രക്ചർ കൈ വരുന്നു എൻ എച്ച് ത്രീ പ്ലസ് സി എച്ച് ടു സി ഒ മൈനസ് അതായത് ഒരു മോളിക്കൂൾ തന്നെ പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് ദാറ്റ് ഈസ് എ ഡൈ പോളാർ അയോൺ ഈ അയോണിന് പറയുന്ന പേരാണ് സ്വിറ്റർ അയോൺ ഇപ്പോൾ സ്വിറ്റർ അയോൺ എന്താണ് അമിനോ ആസിഡ്സ് കണ്ടെയ്ൻ അമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ് കാർബോക്സിൽ ഗ്രൂപ്പ് വിൽ ഗീവ് എച്ച് പ്ലസ് അമിനോ ഗ്രൂപ്പ് ക്യാൻ അക്സെപ്റ്റ് എച്ച് പ്ലസ് ഡേ ഫോർ ഇറ്റ് ക്യാൻ ഫോം എ ഡൈ പോളാർ അയോൺ ദാറ്റ് ഡൈ പോളാർ അയോൺ ഈസ് കോൾഡ് സ്വിറ്റർ അയോൺ ഓക്കെ ഇനി ഏതോ ഒരു പർട്ടിക്കുലർ പി എച്ചിൽ ഈ സ്വിറ്റർ അയോൺ ന്യൂട്രലായിട്ട് ആക്ട് ചെയ്യും ഇത് ആനോഡിലേക്കും പോകില്ല കാതോഡിലേക്കും മൈഗ്രേറ്റ് ചെയ്യില്ല ആനോഡിലേക്കും കാതോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാത്ത ഈ പർട്ടിക്കുലർ പി എച്ച് ആ പോയിൻറ്റിന് പറയുന്ന പേരാണ് ഐസോഇ ഇലക്ട്രിക് പോയിൻറ്റ് അമിനോ ആസിഡ് എങ്ങനെ കമ്പൈൻ ചെയ്യുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോട്ടീൻസിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് അമിനോ ആസിഡ് എങ്ങനെയാണ് ഇവർ കമ്പൈൻ ചെയ്യുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ രണ്ട് അമിനോ ആസിഡ് കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് അമിനോ ആസിഡിൻ്റെ സി ഓ ഒ എച്ചിലെ ഒ എച്ചും സെക്കൻഡ് അമിനോ ആസിഡിലെ എൻ എസ് ടു എച്ചും അത് നിങ്ങൾ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ നന്നായിട്ട് റിയാക്ഷൻ നോക്കുക ഫസ്റ്റ് അമിനോ ആസിഡിൽ സി ഓ എച്ചിൽ ഒ എച്ചും സെക്കൻഡ് അമിനോ ആസിഡിൽ എൻ എച്ച് ടു എച്ചും അതിനിടയ്ക്കിന്ന് എന്ത് എലിമിനേറ്റ് ചെയ്യും ആ ഒ എച്ചും എച്ചും കൂടെ എന്തായിട്ട് അങ്ങ് പോകുന്നു വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നു ആ രണ്ട് അമിനോ ആസിഡ്സ് കൂടെ ചേരുന്നു ആ ലിങ്കേജ് നോക്കുക സി ഓ എൻ എച്ച് ലിങ്കേജ് ദാറ്റ് ബോണ്ട് ഈസ് കോൾഡ് പെപ്റ്റൈഡ് ബോണ്ട് കാണിച്ച എക്സാമ്പിളിൽ രണ്ട് അമിനോ ആസിഡാണ് അപ്പം നമുക്ക് ആ പെപ്റ്റൈഡിന് എന്ത് പറയാം ഡൈ പെപ്റ്റൈഡ് മൂന്ന് അമിനോ ആസിഡ് ചേരുകയാണെങ്കിൽ ട്രൈ പെപ്റ്റൈഡ് കൂടുതൽ അമിനോ ആസിഡ്സ് ചേരുകയാണെങ്കിൽ പോളി പെപ്റ്റൈഡ്സ് മോർ ദാൻ ഹൺഡ്രഡ് ചേരുമ്പോഴത്തേക്കും ദാറ്റ് പോളി പെപ്റ്റൈഡ്സ് ആണ് പ്രോട്ടീൻസ് അപ്പോൾ വാട്ട് ആർ പ്രോട്ടീൻസ് പോളി പെപ്റ്റൈഡ്സ് അപ്പോൾ ഏതൊക്കെയാണ് പ്രോട്ടീൻ്റെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നത് കെരാറ്റിൻ മയോസിൻ ഹീമോഗ്ലോബിൻ ഇൻസുലിൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ കെരാറ്റിൻ മയോസിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്തെ പെപ്റ്റൈഡ് ചെയിൻസ് പെപ്റ്റൈഡ് ചെയിൻ മനസ്സിലായല്ലോ അമിനോ ആസിഡ് ചേർന്നുണ്ടാകുന്ന ചെയിൻസ് ആ ചെയിൻസ് പാരലായിട്ട് പോകും ഇതിനിടയ്ക്ക് ഹൈഡ്രജൻ ബോൺസ് അപ്പിയർ ചെയ്യും പാരലായിട്ട് പോകുന്നു അതിനിടയ്ക്ക് ഹൈഡ്രജൻ ബോൺസ് അപ്പിയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോട്ടീനിന് ഒരു ഫൈബർ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും വരുന്നത് ദാറ്റ് പ്രോട്ടീൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് ഇൻസോലബിൾ ഇൻ വാട്ടർ സച്ച് പ്രോട്ടീൻസ് ആർ കോൾഡ് ഫൈബ്രസ് പ്രോട്ടീൻ അപ്പോൾ പ്രോട്ടീനിൻ്റെ ഒരു ടൈപ്പാണ് ഫൈബ്രസ് പ്രോട്ടീൻ എന്താണ് ഫൈബ്രസ് പ്രോട്ടീൻ പോളിപ്പെപ്റ്റേഡ് ചെയിൻസ് പാരലായിട്ട് വരുന്നു ആർ ഹെൽഡ് ടുഗതർ ബൈ ഹൈഡ്രജൻ ബോൺസ് ഫൈബർ ലൈക്ക് അപ്പിയറൻസ് വരുന്നു ദേ ആർ ഇൻസോലബിൾ ഇൻ വാട്ടർ ദാറ്റ് ഈസ് ഫൈബ്രസ് പ്രോട്ടീൻ ദെൻ സെക്കൻഡ് ടൈപ്പ് നോക്കിക്കേ സെക്കൻഡ് ടൈപ്പിൻ്റെ പ്രത്യേകത ഈ പ്രോട്ടീൻ പോളിപ്പെപ്റ്റേഡ് ചെയിൻസ് എല്ലാം കൂടെ കോയിലു അപ്പോൾ ഒരു സ്പിറിക്കൽ ഷേപ്പിലേക്ക് മാറുന്നു അങ്ങനെ സ്പെറിക്കൽ ഷേപ്പ് വരുന്ന പ്രോട്ടീൻ പറയുന്ന പേരാണ് ഗ്ലോബുലാർ പ്രോട്ടീൻ എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ ഇൻസുലിൻ എക്സെട്ര ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക ഒരു ഗ്ലോബുലാർ സ്ട്രക്ചർ അതുകൊണ്ടാണ് ഗ്ലോബുലാർ പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ട് ഒന്ന് ഫൈബ്രസ് പ്രോട്ടീൻ സെക്കൻഡ് വൺ ഗ്ലോബുലാർ പ്രോട്ടീൻ ഫൈബ്രസ് പ്രോട്ടീൻ ഇൻസോലബിൾ ഇൻ വാട്ടർ വൈൽ ഗ്ലോബുല പ്രോട്ടീൻ ഈസ് സോലുബിൾ ഇൻ വാട്ടർ ഓക്കെ ഇനി നമുക്ക് പ്രോട്ടീൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം നാല് ലെവൽ ആയിട്ട് നമ്മൾ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ പറയാറുണ്ട് പ്രൈമറി ലെവൽ സെക്കൻഡറി ലെവൽ ടെർഷറി ലെവൽ കോഡനറി ലെവൽ എന്താണ് പ്രൈമറി ലെവൽ എന്ന് പറയുന്നത് പ്രോട്ടീൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് പല അമിനോ ആസിഡ്സ് ചേരുന്നു അമിനോ ആസിഡ്സ് ചേരുമ്പോൾ ഇടയ്ക്ക് ഉണ്ടാകുന്ന ബോണ്ട് എന്താണ് പെപ്റ്റൈഡ് ബോണ്ട് ഏതൊക്കെ അമിനോ ആസിഡാണ് ചേരുന്നത് ഇപ്പോൾ ഹീമോഗ്ലോബിൻ ഉണ്ടാകണമെങ്കിൽ ഒരു പർട്ടിക്കുലർ സീക്വൻസ് വേണം ഏതൊക്കെ അമിനോ ആസിഡ്സ് ആണ് കമ്പൈൻ ചെയ്യുന്നത് ദ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ഇൻ എ പ്രോട്ടീൻ ആണ് പ്രൈമറി സ്ട്രക്ചർ ദാറ്റ് വിൽ ഡിറ്റർമിൻ ദി ബയോളജിക്കൽ ആക്ടിവിറ്റി പ്രോട്ടീൻ്റെ പ്രൈമറി സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു സെക്കൻഡറി സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം എന്താണ് സെക്കൻഡറി സ്ട്രക്ചർ വരുന്നത് ഇപ്പം നമ്മുടെ പ്രോട്ടീൻ്റെ പ്രൈമറി സ്ട്രക്ചറിനകത്ത് അമിനോ അവിനുവാസിച്ച് കുറേ പേര് ചേരുന്നു ഇതിനിടയ്ക്ക് ഹൈഡ്രജൻ ബോണ്ട് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ അപ്പോൾ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ട് ഈസ് വിത്ത് ഇൻ എ ചെയിൻ അതേസമയം രണ്ട് ചെയിനിടയ്ക്ക് ഹൈഡ്രജൻ ബോണ്ട് വരികയാണെങ്കിൽ ഒരു പ്ലീറ്റ് ലൈക്ക് അപ്പിയറൻസ് വരും ദാറ്റ് ഈസ് കോൾഡ് ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ ഇത് രണ്ടുമാണ് സെക്കൻഡറി സ്ട്രക്ചറിനകത്ത് വരുന്നത് അപ്പോൾ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈഡ്രജൻ ബോൺസ് ആർ ഫോംഡ് വിത്തിൻ ദ ചെയിൻ ഓർ ബിറ്റ്വീൻ ചെയിൻ വിത്തിൻ ദ ചെയിൻ ആണെങ്കിൽ ആൽഫ ബിറ്റ്വീൻ ചെയിൻ ആണെങ്കിൽ ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ ഓക്കെ ദെൻ ടെർഷറി സ്ട്രക്ചർ നോക്കാം ഹൈഡ്രജൻ ബോണ്ടിങ് കൂടാതെ ഇനി വേറെ പല ബോൺസും വരുമ്പോൾ ഒരു ത്രീ ഡയമെൻഷണൽ സ്ട്രക്ചർ വരുന്നു എന്തൊക്കെയാണ് ബോൺസ് ഡൈസ് അൽഫൈഡ് ലിങ്കേജസ് വാണ്ടർവാൾസ് ഫോഴ്സസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഇതെല്ലാം വരുമ്പോഴത്തേക്കും വരുന്ന ത്രീ ഡയമെൻഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് ടെർഷറി സ്ട്രക്ചർ പല പ്രോട്ടീൻസ് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു നെറ്റ്വർക്ക് അറേഞ്ച്മെന്റ് അസോസിയേഷൻ ഓഫ് സെവറൽ പ്രോട്ടീൻസ് ഒരു നെറ്റ്വർക്ക് ആയിട്ട് മാറുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ക്വാട്ടേണറി സ്ട്രക്ചർ ഇപ്പോൾ പ്രൈമറി സെക്കൻഡറി ടെർഷറി കോട്ടർണറി എന്തൊക്കെയാണ് അതിനകത്ത് ബോൺസ് എന്ന് മനസ്സിലാക്കുക ഈ സ്ട്രക്ചർ എല്ലാം കൂടെ ഒന്ന് കാണിച്ചിട്ടുണ്ട് പ്രൈമറി സെക്കൻഡറി ടെർഷറി ക്വാർട്ടർണറി ഓക്കെ നമ്മളിനി ഈ പ്രോട്ടീനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് എന്തെങ്കിലും ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ചേഞ്ച് നടത്തുകയാണ് ടെമ്പറേച്ചർ വേരി ചെയ്യുന്നു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ കെമിക്കലായിട്ട് പി എച്ച് ചേഞ്ച് കൊടുക്കുന്നു എന്ത് സംഭവിക്കാം പ്രോട്ടീനകത്ത് ഹൈഡ്രജൻ ബോൺസ് എല്ലാം ഡിസ്ട്രക്റ്റ് ആവാം ബ്രേക്ക് ചെയ്യാം ഹൈഡ്രജൻ ബോൺസ് അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഗ്ലോബ്യൂൾസ് ഗ്ലോബ്യൂൾസ് ഉണ്ട് അത് അൺഫോൾഡ് ആവുന്നു ഹെലിക്സ് എല്ലാം അൺകോയിൽഡ് ആവുന്നു പ്രോട്ടീൻ്റെ അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി തന്നെ നഷ്ടപ്പെടുകയാണ് ദാറ്റ് പ്രോസസ്സ് ഈസ് കോൾഡ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ് ഇത് നിങ്ങൾ കാണുന്ന എക്സാമ്പിളാണ് ഒരെണ്ണം മുട്ട അതിനകത്തെ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ഫോം ഫോമാണ് നമ്മളത് ബോയിൽ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുകയാണ് അത് ഹാർഡൻ ആകുകയാണ് ആ ഹാഡനാകുന്നതിന് റീസൺ അതിനകത്തുള്ള പ്രോട്ടീൻ ദാറ്റ് ഈസ് ആൽബ്മിന് എന്ത് നടക്കുന്നു ഡീനാച്യുറേഷൻ അപ്പോൾ കൊയാഗുലേഷൻ അല്ലെങ്കിൽ ഡിനാച്ചുറേഷൻ ഓഫ് എഗ് വൈറ്റ് ഓൺ ബോയിലിംഗ് ഒരു എക്സാമ്പിൾ പറയാം രണ്ടാമത്തെ എക്സാമ്പിൾ കേഡ്ലിങ് ഓഫ് മിൽക്ക് മിൽക്കിനകത്ത് ലാക്ടോസ് ലാക്റ്റിക് ആസിഡ് ആസിഡാകുന്നു ബൈ ദ ബാക്ടീരിയ പ്രസൻറ്റ് ഇൻ ഇറ്റ് അതാണ് കേഡ്ലിങ് ഓഫ് മിൽക്ക് ദാറ്റ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ ഡിനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ അപ്പോൾ എന്താണ് ഡിനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് എനി ചേഞ്ച് ഫിസിക്കൽ ചേഞ്ച് ഓർ കെമിക്കൽ ചേഞ്ച് ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ഓർ പി എച്ച് ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ഹൈഡ്രൻ ബോൺസ് ആർ ബ്രോക്കൺ ഗ്ലോബ്യൂൾസ് വിൽ അൺഫോൾഡ് ഹെലിക്സ് വിൽ ബ്രേക്ക് പ്രോട്ടീൻ വിൽ ലൂസ് ഇറ്റ്സ് ബയോളജിക്കൽ ആക്ടിവിറ്റി ഈ സമയത്ത് സെക്കൻഡറിയും തെർച്ചറിയും സ്ട്രക്ചർ എല്ലാം ഡിസ്ട്രക്റ്റ് ആകുന്നു പ്രൈമറി സ്ട്രക്ചർ ഇൻടാക്റ്റ് ആയിരിക്കും വലിയ ചേഞ്ച് വരത്തില്ല ദാറ്റ് ഈസ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ ഓക്കെ ഇത്രയാണ് നമുക്ക് പ്രോട്ടീൻസിനകത്ത് പഠിക്കാനുള്ളത് നമുക്ക് ഒന്ന് രണ്ട് ഫംഗ്ഷൻസ് ഇമ്പോർട്ടൻസ് നോക്കാം പ്രോട്ടീൻസിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ എനർജി സപ്ലൈ ചെയ്യുന്നുണ്ട് പ്രോട്ടീൻസ് ബോഡിക്കകത്തുള്ളൊരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ ദാറ്റ് വിൽ ആക്ട് ആസ് ഓക്സിജൻ കാരിയർ ഇൻ ബ്ലഡ് ഇൻസുലിൻ നമ്മുടെ ബോഡിക്കകത്ത് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്ലാസ്സിലെടുത്ത ടോപ്പിക്സ് ഫ്രക്ടോസ് ദെൻ ഒലിഗോസ് ദെൻ പോളിസാക്രൈസ് ദെൻ പ്രോട്ടീൻസ് പ്രോട്ടീൻസിന്റെ സ്ട്രക്ചർ ക്ലാസിഫിക്കേഷൻ അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് ഒന്ന് രണ്ട് അസൈൻമെൻറ് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗീവ് ദ പ്രോഡക്റ്റ് ഓഫ് ഹൈഡ്രോളിസിസ് ഓഫ് സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ് സെക്കൻഡ് വൺ വട്ട് ഈസ് ഇൻവേർട്ട് ഷുഗർ തേർഡ് വൺ വൈ സൂക്രോസ് ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ ഫോർത്ത് ക്വസ്റ്റ്യൻ വട്ട് ഈസ് ദ ബോണ്ട് ഇൻ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ സെക്കൻഡറി സ്ട്രക്ചറിൽ കാണുന്ന ബോണ്ട് എന്താണ് നെക്സ്റ്റ് വൺ വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ ഇൻ എഗ് വെൻ ഇറ്റ് ഈസ് ബോയിൽഡ് എഗിനകത്ത് കാണുന്ന വാട്ടർ ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത് ഓക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനിയുള്ള ബയോമോളിക്കൂൾസ് തുടങ്ങാം താങ്ക് യു